ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതിന്റെ കൂടെ ഒരു ചോക്ലേറ്റ് ഐസിംഗ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൗഡർ ഷുഗർ ചേർക്കാം. പൗഡർ ഷുഗർ ചേർത്തതിന് ശേഷം നമുക്ക് ഓയിൽ ചേർക്കാം. ഇവിടെ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. ഞാനിവിടെ രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാനില എസൻസ് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടി ചേർക്കാം. അതിനുശേഷം നന്നായി ബീറ്റ് ചെയ്യുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദ ചേർക്കാം. മൈദയിൽ ഞാൻ ആദ്യം തന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളിപ്പോൾ ഈ ബീറ്റ് ചെയ്ത എല്ലാം ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടാം. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം കേക്ക്. നമുക്കിനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐസിങ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമും വേണം, ഡാർക്ക് ചോക്ലേറ്റും വേണം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡാർക്ക് ചോക്ലേറ്റ് എത്ര എടുക്കണോ അതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി വിപ്പിംഗ് ക്രീം എടുക്കണം. ഇവിടെ ഞാൻ 500 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്, 250 വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ഡബിൾ ഒരു പാത്രം വെച്ച് അതിൽ വെള്ളമൊഴിച്ച് വേറൊരു പാത്രത്തിൽ ഈ മിക്സ് ബോയിൽ ചെയ്തെടുക്കണം. അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുവിധം ഒരുക്കി കഴിയുമ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇതിൽ ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മാത്രമേ ഉള്ളൂ. വീഡിയോ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ മുകളിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സെറ്റാവും. അപ്പോൾ ഇതിപ്പോൾ പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ബാലൻസ് വരുന്ന ചോക്ലേറ്റ് മിക്സ് ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുവാണ്. 12 മണിക്കൂർ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഐസിങ്ങിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒന്ന് ഐസിങ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് 12 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആവും 12 മണിക്കൂർ നമ്മൾ വെച്ച് കഴിയുമ്പോൾ. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മളൊന്ന് ആ സെയിം മിക്സ് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 12 മണിക്കൂർ കഴിയുമ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ പൈപ്പിംഗ് ട്യൂബ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഐസിങ്ങും കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസും അറിയിച്ചേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.